നമ്മളിൽ പലർക്കും കണക്കുകൾ ചെയ്യാൻ കാൽക്കുലേറ്ററും മൊബൈലും മറ്റും അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ ഇതൊന്നും ലഭ്യമാവാത്ത കാലത്ത് വളരെ അനായാസമായ കണക്കുകളെ കയ്യിലെടുത്ത് അമ്മാനമ്മടിയ ഒരു അതുല്യ പ്രതിഭ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്നു. അത് മറ്റാരുമല്ല ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന് വിശേഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ശകുന്തളാദേവിയാണ്. കണക്കുകളുടെ അല്ലെങ്കിൽ അക്കങ്ങളുടെ കളിക്കൂട്ടുകാരി എന്ന് തന്നെ പറയാം. ഇന്ന് ഇവിടെ ഇത് പറയാൻ കാരണം ഈ ഇടയ്ക്കാണ് ഇവരുടെ ജീവിതത്തെ ആസ്പദമാക്കി ബോളിവുഡ് നടി വിദ്യാബാലൻ നായികയായ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. ജൂലൈ 31-നാണ് ആ ചിത്രം റിലീസായത്. എന്നാൽ ശരിക്കും ഇവരുടെ ജീവിതം എന്തായിരുന്നുവെന്നും എങ്ങനെയാണ് ഇവർ ഹ്യൂമൻ കമ്പ്യൂട്ടർ ആയതെന്നും പലർക്കും അറിയില്ല. നമുക്ക് അതിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്താം. കുഞ്ഞു ശകുന്തളയ്ക്ക് അന്ന് 3 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്ന കാർഡുകളിലേക്ക് അവൾ സാഹൂതം നോക്കി. ആ നോട്ടത്തെ ചുറ്റിപ്പറന്നുകൊണ്ട് 100 കണ്ണുകൾ അന്ന് ആ സർക്കസ് കൂടാരത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. തമ്പിലെ സകലകലാവല്ലഭനായ വിശ്വാമിത്രമാനിയുടെ മകളാണ് ശകുന്തള. ഒരു കന്നഡിക ഇടത്തരം ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന വിശ്വാമിത്ര ശാന്തിപ്പണി ചെയ്യില്ല എന്ന് വിപ്ലവമുണ്ടാക്കി. വീടും നാടും വിട്ടോടിപ്പോയി ഒടുവിൽ ചെന്നുപെട്ടത് ഒരു സർക്കസ് കൂടാരത്തിലായിരുന്നു. അവിടെ അയാൾ ചെയ്യാത്ത പണികളില്ല. ട്രപ്പീസ്, ഞാണിന്മേൽക്കളി, സിംഹത്തെയും കടുവയും കൊണ്ട് ട്രിക്കുകൾ കാണിക്കുക, അങ്ങനെ പലജാതി അഭ്യാസങ്ങളുണ്ട് വിശ്വാമിത്രയുടെ കയ്യിൽ. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രകടനങ്ങൾക്കൊടുവിൽ ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വിശ്വാമിത്രയുടെ നേരം പോക്ക് ചീട്ടുകൊണ്ടുള്ള ചില്ലറ മാന്ത്രിക വിദ്യകളൊക്കെ കാണിച്ച് പൊന്നുമോൾ ശകുന്തള എന്ന 3 വയസ്സുകാരിയെ അത്ഭുതപ്പെടുത്തുക എന്നതായിരുന്നു. തൻ്റെ കാർഡ് മാജിക്കിൻ്റെ തരികിട വിദ്യകളൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം കുഞ്ഞു ശകുന്തളയ്ക്കായിട്ടില്ല എന്ന വിശ്വാസമായിരുന്നു അവളുടെ അച്ഛന്. ശകുന്തളയ്ക്കെന്നല്ല, ആ തമ്പിനുള്ളിലെ ആർക്കും ആ ട്രിക്കുകൾക്ക് പിന്നിലെ രഹസ്യം പിടികിട്ടിയിരുന്നില്ല. എന്നാൽ 3 വയസ്സ് പിന്നിട്ടതോടെ ശകുന്തളയുടെ മട്ടും ഭാവവുമെല്ലാം മാറി. അച്ഛൻ തൻ്റെ മുന്നിൽ നിരത്തിയ കാർഡുകളുടെ നമ്പറുകൾ ഒന്നില്ലാതെ ഹൃദയസ്ഥമാക്കി അയാളെ ഞെട്ടിച്ചു കളഞ്ഞു. അന്ന് ആ അച്ഛനൊരു തീരുമാനമെടുത്തു. ഇനിയും ആ തമ്പിനുള്ളിൽ കഴിച്ചു കൂട്ടാനുള്ളതല്ല തൻ്റെ ജീവിതമെന്ന്. അതിനൊരു കാരണമുണ്ട്. അത് മകൾ ശകുന്തളാദേവി എന്ന ഗണിതശാസ്ത്ര പ്രതിഭയ്ക്ക് വേണ്ട പ്രോത്സാഹനം നൽകുക എന്നു മാത്രമായിരുന്നു. തുടക്കം തെരുവുകളിലെ പ്രകടനത്തിലൂടെ ആയിരുന്നു. വിശേഷിച്ച് ഒരു ഔപചാരിക വിദ്യാഭ്യാസവും സിദ്ധിച്ചിട്ടില്ലാത്ത ശകുന്തള എന്ന കൊച്ചുമിടുക്കി വളരെ സങ്കീർണമായ കണക്കുകൾക്ക് നിമിഷനേരം കൊണ്ട് ഉത്തരം കണ്ടെത്തി ആളുകളെ ഞെട്ടിച്ചു. 5-ാമത്തെ വയസ്സിൽ ഗണിതശാസ്ത്രത്തിലെ ക്ലിഷ്ടമായ വഴിക്കണക്കുകൾ ശകുന്തള നിഷ്പ്രയാസം പരിഹരിച്ചു. 6-ാമത്തെ വയസ്സിലായിരുന്നു അവരുടെ ആദ്യത്തെ പ്രധാന അക്കാദമിക് പ്രകടനം. മൈസൂർ സർവകലാശാലയിൽ തടിച്ചുകൂടിയ ജനാവലിക്ക് മുന്നിൽ ശകുന്തള നടത്തിയ പ്രകടനം മാധ്യമശ്രദ്ധയാകർഷിച്ചു. 50-കളിൽ അവർ യൂറോപ്യൻ പര്യടനം നടത്തി. BBCയിൽ നടന്ന ഒരു ഷോയിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ചോദ്യകർത്താവിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ശകുന്തളയുടെ മറുപടി. ശകുന്തളയ്ക്ക് തെറ്റിയെന്ന് തന്നെ ലോകം കരുതി. എന്നാൽ പുനർപരിശോധനയിൽ തെറ്റിയത് ചോദ്യകർത്താവിനാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. യൂറോപ്യൻ വാസത്തിനു ശേഷം 60-കളിൽ നാട്ടിൽ തിരിച്ചെത്തിയ ശകുന്തളാദേവി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ പാരിതോഷ് ബാനർജിയെ വിവാഹം കഴിച്ചു. 80-കളിൽ വീണ്ടും അമേരിക്കൻ പര്യടനത്തിനായി അവർ പോയി. 1980-ൽ 2 13-അക്ക സംഖ്യകളെ 28 സെക്കൻഡ് നേരം കൊണ്ട് ഗുണിച്ച് ഉത്തരം പറഞ്ഞ് ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ കാണികളെ അവർ ഞെട്ടിച്ചു. 1982-ൽ ശകുന്തളാദേവി ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചു. ഇതോടെയാണ് ജനങ്ങൾ ഇവരെ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന നാമകരണം നൽകിയത്. കണക്കിലെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് നിമിഷനേരങ്ങൾക്കുള്ളിൽ ഉത്തരം കണ്ടെത്തുന്ന ശകുന്തളാദേവിയെ എല്ലാവർക്കും അറിയാം. എന്നാൽ സ്വന്തം ജീവിതത്തിൽ അവരുടെ ഉത്തരം മുട്ടിച്ച ഒരു ചോദ്യം വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ ഉയർന്നു വന്നു. സ്വവർഗ ലൈംഗികതയെ ഒട്ടും തന്നെ അംഗീകരിക്കാനാകാത്ത 70-കളിലാണ് തൻ്റെ ഭർത്താവ് ഒരു സ്വവർഗാനുരാഗിയാണെന്ന സത്യം ശകുന്തളാദേവിയിലെത്തുന്നത്. അതുമായി സമരസപ്പെടുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. അത് ശകുന്തളാദേവിയെ മാനസികമായി ഏറെ പിടിച്ചുലച്ചു. എന്നാൽ അതിനെ തൻ്റെ ഭാഗ്യദോഷമായി കണ്ട് വിധിയെ പഴിക്കാനോ കണ്ണീർ പൊഴിച്ചുകൊണ്ടിരിക്കാനോ ഒന്നും ശകുന്തളാദേവി തയ്യാറായിരുന്നില്ല. പകരം ഒരു പുരുഷൻ സ്വവർഗാനുരാഗിയാകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രക്രിയകളെ അനാവരണം ചെയ്യാൻ അവയെപ്പറ്റി ആഴത്തിൽ പഠിക്കാൻ അവർ ശ്രമിച്ചു. തൻ്റെ ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ ലൈംഗികതയുടെ പേരിൽ അധിക്ഷേപിക്കാനോ അദ്ദേഹത്തെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാനോ അവർ തുനിഞ്ഞില്ല.
പകരം ഇന്ത്യയിലും വിദേശത്തുമായി തങ്ങളുടെ ലൈംഗികത സമൂഹത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചു വെച്ചുകൊണ്ട് ഏറെ ഗൂഢമായ രീതിയിൽ അതിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വവർഗാനുരാഗികളെ പറ്റി അവരുടെ ജീവിതചര്യകളെ പറ്റി പഠിക്കാൻ ശകുന്തളാദേവി ശ്രമിച്ചു. ആ അനുഭവങ്ങളെ അവർ പഠനങ്ങളാക്കി മാറ്റി. ഇന്ത്യയിൽ IPC 377 വകുപ്പ് റദ്ദാക്കപ്പെട്ടത് 2018. എന്നാൽ 1977 തന്നെ ശകുന്തളാദേവി ഈ ആവശ്യം ശക്തമായി ഉയർത്തിക്കൊണ്ട് നിരവധി ലേഖനങ്ങൾ എഴുതിയിരുന്നു, പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ഈ വിഷയത്തെ ആസ്പദമാക്കി അവർ 1977 ഒരു പുസ്തകം എഴുതി, ദ വേൾഡ് ഓഫ് ഹോമോസെക്ഷൽസ്. ആ പുസ്തകത്തിലൂടെ അവർ സ്വവർഗാനുരാഗികൾ ഇന്ത്യയിൽ അനുഭവിക്കുന്ന വിവേചനങ്ങൾ മുഖ്യധാരയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചു. ആ ഒരു കാലത്ത് പ്രസ്തുത പുസ്തകത്തിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നുവെന്നെങ്കിലും പിൽക്കാലത്ത് LGBTQ ആക്ടിവിസ്റ്റുകൾ ഈ വിലപ്പെട്ട പുസ്തകത്തെ കണ്ടെടുക്കുകയും അതിൽ പിന്നെ അത് ഈ വിഷയത്തിലെ ആധികാരിക രേഖകളിൽ ഒന്നായി മാറുകയും ചെയ്തു. ഇന്ത്യയിലെ സ്വവർഗ ലൈംഗികതയെപ്പറ്റി നടന്ന ആദ്യത്തെ സമഗ്ര പഠനങ്ങളിൽ ഒന്നാണ് ശകുന്തളാദേവിയുടെ ഈ പുസ്തകം. എന്നാൽ അധികം താമസിയാതെ ബാനർജിയുമായുള്ള ശകുന്തളാദേവിയുടെ അസ്വാരസ്യങ്ങൾ വർദ്ധിച്ചു വന്നു. പുസ്തകമിറങ്ങി 2 വർഷങ്ങൾക്കുള്ളിൽ അവർ വിവാഹമോചിതരായി. അതിനുശേഷം ശകുന്തളാദേവി തൻ്റെ ശിഷ്ടജീവിതം ഗണിതശാസ്ത്രത്തിനായി മാറ്റിവെച്ചു. കളികളിലൂടെ ഗണിതം പഠിക്കാൻ നിരവധി പുസ്തകങ്ങൾ അവർ രചിച്ചു. കുട്ടികളെ ഗണിതം പഠിപ്പിച്ചു. ഗണിതത്തിൽ ഔപചാരിക വിദ്യാഭ്യാസമൊന്നും തന്നെ സിദ്ധിച്ചിട്ടില്ലാത്ത അവർ നിരന്തരമായ അഭ്യാസത്തിലൂടെയാണ് തൻ്റെ അസാമാന്യമായ കഴിവുകളെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചത്. 2013 ഏപ്രിൽ 21 തൻ്റെ 83-ാമത്തെ വയസ്സിൽ അവർ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇന്ന് തന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ലെന്നും ഇതൊന്നും തനിക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്നും പറഞ്ഞ് പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടുന്നവർക്കുള്ള പാഠമാണ് ശകുന്തളാദേവിയുടെ ജീവിതം. ന്യൂസ് ഡെസ്ക്, തത്വമേ. Thank you.